മ്യൂച്വൽ ഫണ്ട് അസെറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അമ്പത് ലക്ഷം കോടി ക്രോസ് ചെയ്തു ആദ്യത്തെ പത്ത് ലക്ഷം കോടി എ ഉണ്ടാക്കാൻ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രി അമ്പത് വർഷം എടുത്തു പക്ഷെ അവസാനത്തെ പത്ത് ലക്ഷം കോടി അതായത് നാൽപ്പത് ലക്ഷം കോടിയിൽ നിന്ന് അമ്പത് ലക്ഷം കോടിയിലേക്ക് എത്താൻ ഒരു വർഷം മാത്രമേ എടുത്തോളൂ സോ ഒരുപാട് വർഷത്തേക്ക് മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത ഇൻവെസ്റ്റേഴ്സിന് വലിയ കോർപ്പസും സമ്പത്തൊക്കെ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് പിന്നെ എസ് ഐ പി വഴി ചെറിയ ഇൻവെസ്റ്റേഴ്സും വലിയ മോശമില്ലാത്ത കോർപ്പസും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇപ്പൊ ഈ ഒരു ഡാറ്റ നോക്കിയാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ തുടക്കത്തിൽ അസറ്റ് അഡ് മാനേജ്മെന്റിലെ എസ് ഐ പി ഷെയർ പതിനാറ് പോയിന്റ് ആറ് ശതമാനമായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ആയപ്പോ പത്തൊമ്പത് പോയിന്റ് ഒരു ശതമാനമായി അപ്പൊ ഇതുവഴി നമുക്ക് മനസ്സിലായിട്ടുണ്ട് എസ് ഐ പി റൂട്ട് വഴി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന്റെ എണ്ണം കൂടിയിട്ടുണ്ട് അതുപോലെ തന്നെ നിലവിലുള്ള ഇൻവെസ്റ്റേഴ്സിന് അവര് എസ് ഐ പി ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ കൂട്ടുന്നുണ്ട് സോ ലോങ് ടേമിലേക്ക് നിങ്ങൾക്ക് ഇക്വിറ്റി ഫണ്ടിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പവർ ഓഫ് കോമ്പൗണ്ടിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇതിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ഫിഫ്റ്റീൻ 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 മ്യൂച്വൽ ഫണ്ട് തം റൂൾ ആണ് അപ്പോൾ ഈ റൂളിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാ മാസവും ഇക്വിറ്റി ഫണ്ടിൽ എസ് ഐ പി വഴി പതിനയ്യായിരം രൂപ മാസം ഇൻവെസ്റ്റ് ചെയ്ത അടുത്ത പതിനഞ്ച് വർഷത്തേക്ക് പതിനഞ്ച് ശതമാനം റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ പതിനഞ്ച് വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു കോടിയുടെ ഒരു കോർപ്പസ് ഉണ്ടാക്കിയെടുക്കുക എന്നാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫണ്ടുകൾ ഏതൊക്കെയാണ് എന്നൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ വേണ്ടി മാറിക്കേണ്ട അതുപോലെ തന്നെ നമ്മൾ ചാനൽ കോണ്ടൻറ്റൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ചാനലും കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോസ് നിങ്ങൾ ഒരു ലക്ഷം രൂപ ഇക്വിറ്റി ഫണ്ടിലേക്ക് ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ കോമ്പൗണ്ടിങ് ഉള്ളതുകൊണ്ട് ഒരു ഇരുപത് മുതൽ മുപ്പത് വർഷത്തിനുള്ളിൽ ഈ ഒരു ലക്ഷം ഒരു കോടി ആവാം അപ്പോൾ ഇക്വിറ്റി ഫണ്ടിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കോമ്പൗണ്ടിങ്ങിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടും സോ കഴിഞ്ഞ ഇരുപത്തഞ്ച് മുതൽ മുപ്പത് വർഷത്തിൽ നൂറരട്ടി റിട്ടേൺസ് ജനറേറ്റ് ചെയ്ത കുറച്ച് ഇക്വിറ്റി ഫണ്ട്സ് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യത്തെ നിപ്പോൺ ഇന്ത്യ ഗ്രോത്ത് ഫണ്ട് ആണ് ഈ ഒരു ഫണ്ട് ടോപ് ഫൈവ് സ്റ്റോക്ക് ഹോൾഡിംഗ്സ് വന്ന് പവർ ഫൈനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡ് മൂന്ന് പോയിന്റ് ഏഴ് മൂന്ന് ശതമാനം ചോളമണ്ഡലം ഫൈനാൻഷ്യൽ ഹോൾഡിംഗ്സ് ലിമിറ്റഡ് രണ്ട് പോയിന്റ് ഒമ്പത് ഏഴ് ശതമാനം പെർസിസ്റ്റന്റ് സിസ്റ്റംസ് ലിമിറ്റഡ് രണ്ട് പോയിന്റ് നാല് രണ്ട് ശതമാനം ഫോർട്ടീസ് ഹെൽത്ത് കെയർ ലിമിറ്റഡ് രണ്ട് പോയിന്റ് മൂന്ന് നാല് ശതമാനം വരുൺ ബിവറേജസ് ലിമിറ്റഡ് രണ്ട് പോയിന്റ് രണ്ട് ആറ് ശതമാനമാണ് ഇനി നമുക്ക് ടോപ്പ് ഫൈവ് സെക്ടേഴ്സ് വന്ന് ഫൈനാൻസ് പേ പോയിന്റ് ആറ് ആറ് ശതമാനം ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് എട്ട് പോയിന്റ് പൂജ്യം ആറ് ശതമാനം ഓട്ടോ കോമ്പോണൻസ് ഏഴ് പോയിന്റ് എട്ട് ഒമ്പത് ശതമാനം ഫാർമസ്യൂട്ടിക്കൽ ആൻഡ് ബയോടെക്നോളജി ഏഴ് പോയിന്റ് രണ്ട് പൂജ്യം ശതമാനം ബാങ്ക് ആറ് പോയിന്റ് ഒമ്പത് ഏഴ് ശതമാനമാണ് ഇനി നമുക്ക് ബെഞ്ച് മാർക്ക് എഗനസ്റ്റ് നമുക്ക് റിട്ടേൺസ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം അപ്പോൾ ഈ ഒരു ഫണ്ട് അഞ്ച് വർഷത്തിൽ ബെഞ്ച് മാർക്കിന് ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് മെയിൻ റേഷ്യോസ് നമുക്ക് നോക്കാം ആദ്യത്തെ സ്റ്റാൻഡേർഡ് ഡിവിഷൻ ആണ് അപ്പൊ സ്റ്റാൻഡേർഡ് ഡിവിഷൻ പറഞ്ഞാൽ പോർട്ട്ഫോളിയോയുടെ മൊത്തം റിസ്ക് മെഷർ ചെയ്യുന്ന റേഷ്യോ ആണ് അപ്പോൾ നിപ്പോൾ ഇന്ത്യ ഗ്രോത്ത് ഫണ്ട് സ്റ്റാൻഡേർഡ് ഡിവിഷൻ നാല് പോയിന്റ് രണ്ട് നാല് ശതമാനമാണ് ഇനി അടുത്ത് ബീറ്റ അപ്പോൾ ബെഞ്ച് മാർക്കിന്റെ റിസ്ക് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഫണ്ടിന്റെ റിസ്ക് മെഷർ ചെയ്യുന്ന റേഷ്യോ ആണിത് ഇപ്പം ഈ ഒരു ഫണ്ടിന്റെ ബീറ്റോ ഒന്നിൽ താഴെയാണെങ്കിൽ ഈ ഒരു ഫണ്ട് റിസ്ക് മാർക്കറ്റിനേക്കാളും കുറവാണെന്നാണ് അതിന്റെ അർത്ഥം ഇപ്പൊ ഈ ഒരു ഫണ്ട് ബീറ്റോ വന്ന് പോയിന്റ് എട്ട് ഏഴാണ് ഈ ഒരു ഫണ്ട് റിസ്ക് മാർക്കറ്റിനേക്കാളും കുറവാണെന്നാണ് ഇതിന്റെ അർത്ഥം അടുത്ത ഷാർപ്പ് റേഷ്യാണ് ഫണ്ട് ജനറേറ്റ് ചെയ്യുന്ന റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺസ് മെഷർ ചെയ്യുന്ന റേഷ്യോ ആണിത് അതായത് ഒരു യൂണിറ്റ് റിസ്ക് നമ്മൾ എടുക്കുമ്പോൾ ഫണ്ട് ജനറേറ്റ് ചെയ്യുന്ന എക്സസ് റിട്ടേൺസ് ആണ് ഇത് മെഷർ ചെയ്യുന്നത് രണ്ടോ രണ്ട് കൂടുതലും മ്യൂച്വൽ ഫണ്ടുകൾ കമ്പയർ ചെയ്യാനാണ് നമ്മൾ ഷാർപ്പ് റേഷ്യോ നമ്മൾ ഉപയോഗിക്കുന്നത് ഫണ്ട് ഷാർപ്പ് റേഷ്യോ വന്ന് പോയിന്റ് നാല് നാലാണ് അതായത് ഒരു യൂണിറ്റ് റിസ്ക് നമ്മൾ ഫണ്ട് ടൈം റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് ഇനി അടുത്ത പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യാണ് പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ ഒരു സ്പെസിഫിക് ടൈം പീരീഡില് എത്ര ഇടപെട്ടാണ് സ്റ്റോക്സ് വാങ്ങുന്നതും വിൽക്കുന്നു എന്നാണ് പതിനേഴ് ശതമാനമാണ് ഫണ്ട് മാനേജേഴ്സ് അവരുടെ പോർട്ട്ഫോളിയോ അടുപ്പിച്ച് മാറ്റുന്നില്ല എന്നാണ് ഇതിന്റെ അർത്ഥം അതായത് പോർട്ട്ഫോളിയോ സ്റ്റോക്സ് കൺസിസ്റ്റന്റ് ആണ് പിന്നെ ഇന്ത്യ ഗ്രോത്ത് ഫണ്ട് റെഗുലർ സ്കീമിന്റെ എക്സ്പെൻസ് ഒന്നേ പോയിന്റ് ആറ് ആറ് ശതമാനമാണ് ഇനി രണ്ടാമത്തെ ഫണ്ട് എച്ച് ഡി എഫ് സി ഇ എൽ എസ് എസ് ടാക്സ് സേവറാണ് ഇപ്പൊ ഈ ഒരു ഫണ്ട് ടോപ് ഫൈവ് സ്റ്റോക്ക് ഹോൾഡിംഗ്സ് വന്ന് ഐ സി ഐ സി ഐ ബാങ്ക് ഒമ്പത് പോയിന്റ് അഞ്ച് ആറ് ശതമാനം എച്ച് ഡി എഫ് സി ബാങ്ക് ഒമ്പത് പോയിന്റ് മൂന്ന് പൂജ്യം ശതമാനം എച്ച് സി എൽ ടെക്നോളജി അഞ്ച് പോയിന്റ് മൂന്ന് ഒമ്പത് ശതമാനം ഹിന്ദുസ്ഥാൻ എയറോണോട്ടിക്സ് അഞ്ച് പോയിന്റ് മൂന്ന് ആറ് ശതമാനം സിപ്ല അഞ്ച് പോയിന്റ് രണ്ട് മൂന്ന് ശതമാനമാണ് ഇനി ടോപ്പ് ഫൈവ് സെക്ടേഴ്സ് വരുന്നത് ബാങ്ക് മുപ്പത്തൊന്ന് പോയിന്റ് ഒമ്പത് മൂന്ന് ശതമാനം ഐ ടി സോഫ്റ്റ്വെയർ പത്ത് പോയിന്റ് രണ്ട് എട്ട് ശതമാനം ഫാർമസ്യൂട്ടിക്കൽ ആൻഡ് ബയോടെക്നോളജി എട്ട് പോയിന്റ് ആറ് ഒമ്പത് ശതമാനം ഓട്ടോമൊബൈൽസ് അഞ്ച് പോയിന്റ് എട്ട് എട്ട് ശതമാനം പവർ അഞ്ച് ആറ് മൂന്ന് ശതമാനമാണ് ഇനി നമുക്ക് ബെഞ്ച് മാർക്ക് നമുക്ക് റിട്ടേൺസ് ഒന്ന് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം ഫണ്ട് തുടങ്ങിയ അന്ന് തൊട്ട് ബെഞ്ച് മാർക്കിനെ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് മെയിൻ റേഷ്യോസ് നമുക്ക് നോക്കാം സ്റ്റാൻഡേർഡ് ഡിവിഷൻസിൽ ടാക്സ്റ്റാൻഡേർഡ് ഡിവിഷൻ മൂന്ന് പോയിന്റ് അഞ്ച് പൂജ്യം ഒമ്പത് ശതമാനമാണ് അടുത്ത ബീറ്റ ഈ ഒരു ഫണ്ട് ബീറ്റ വരുന്നത് പോയിന്റ് എട്ട് ആറാണ് അപ്പൊ ഇതിന്റെ അർത്ഥം മാർക്കറ്റിനെക്കാളും ഈ ഒരു ഫണ്ട് റിസ്ക് കുറവാണെന്നാണ് അടുത്ത ഷാർപ്പ് ഈ റേഷോണ്ട് ഷാർപ്പ് റേഷോ എന്ന് പോയിന്റ് നാല് രണ്ട് ഒമ്പതാണ് അതായത് ഒരു യൂണിറ്റ് റിസ്ക് നമ്മൾ എടുക്കുമ്പോൾ പോയിന്റ് നാല് രണ്ട് ഒമ്പത് ടൈംസ് എക്സസ് റിട്ടേൺസ് ഫണ്ട് ജനറേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് അടുത്ത പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം ഇപ്പോൾ ഫണ്ട് പി ടിആർ വരുന്നത് ഇരുപത്തൊമ്പത് പോയിന്റ് എട്ട് അഞ്ച് ശതമാനമാണ് അപ്പോൾ ഇതിന്റെ അർത്ഥം ഫണ്ട് മാനേജേഴ്സ് അവർ പോർട്ട്ഫോളിയോ ഹോൾഡിംഗ്സ് അടുപ്പിച്ച് മാറ്റുന്നില്ല എന്നാണ് അപ്പോൾ പോർട്ട്ഫോളിയോയിലുള്ള സ്റ്റോക്സ് കൺസിസ്റ്റന്റാണ് എച്ച് ഡി എഫ് സി ഇ എൽ എസ് എസ് ടാക്സ് സേവ് ഫണ്ട് റെഗുലർ സ്കീമിന്റെ എക്സ്പെൻസ് റേഷ്യോ ഒന്നേ പോയിന്റ് ഒന്നേ നാല് ശതമാനമാണ് മൂന്നാമത്തെ ഫണ്ട് ഫ്രാങ്ക്ലിൻ ഇന്ത്യ പ്രൈമ ഫണ്ട് ഒരു ഫണ്ട് ടോപ്പ് ഫൈസ് സ്റ്റോക്ക് ഹോൾഡിംഗ്സ് വന്ന് ഫെഡറൽ ബാങ്ക് മൂന്ന് പോയിന്റ് നാല് രണ്ട് ശതമാനം ആർഇസി ലിമിറ്റഡ് രണ്ട് പോയിന്റ് എട്ട് അഞ്ച് ശതമാനം എൻ എച്ച് സി രണ്ട് പോയിന്റ് അഞ്ച് മൂന്ന് ശതമാനം ഭാരത് ഇലക്ട്രോണിക്സ് രണ്ട് പോയിന്റ് അഞ്ച് ഒന്ന് ശതമാനം ട്രെൻഡ് രണ്ട് പോയിന്റ് നാല് എട്ട് ശതമാനമാണ് പീ ഒരു ഫണ്ട് ടോപ്പ് ഫൈസ് സെക്ടേഴ്സ് വന്ന് ബാങ്ക് പതിമൂന്ന് പോയിന്റ് അഞ്ച് നാല് ശതമാനം ഓട്ടോ കമ്പോണൻസ് ഏഴ് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനം ഫാർമസ്യൂട്ടിക്കൽ ആൻഡ് ബയോടെക്നോളജി ആറ് പോയിന്റ് അഞ്ച് നാല് ശതമാനം ഐ ടി സോഫ്റ്റ്വെയർ ആറ് പോയിന്റ് ഒന്ന് ആറ് ശതമാനം കൺസ്യൂമർ ഡ്യൂറബിൾസ് അഞ്ച് പോയിന്റ് നാല് രണ്ട് ശതമാനമാണ് ഇനി നമുക്ക് ബെഞ്ച് മാർക്ക് എഗനസ്റ്റ് നമുക്ക് റിട്ടേൺസ് നമുക്ക് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം അപ്പോൾ ഫണ്ട് തുടങ്ങി അന്ന് തൊട്ട് ഈ ഒരു ഫണ്ട് ബെഞ്ച് മാർക്കിനെ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഫണ്ടിന്റെ മെയിൻ റേഷ്യോസ് നമുക്ക് നോക്കാം ഇപ്പൊ ആദ്യത്തെ സ്റ്റാൻഡേർഡ് ഡിവിഷൻ ഇപ്പൊ ഫ്രാങ്ക്ലിൻ ഇന്ത്യ പ്രൈമ ഫണ്ട് സ്റ്റാൻഡേർഡ് ഡിവിഷൻ എന്ന് നാല് പോയിന്റ് രണ്ട് മൂന്ന് ശതമാനമാണ് അടുത്ത ബീറ്റ ഇപ്പോൾ ഫണ്ട് ബീറ്റ വന്ന് പോയിന്റ് എട്ട് എട്ടാണ് അതായത് മാർക്കറ്റിനെക്കാളും റിസ്ക് കുറവാണ് ഈ ഒരു ഫണ്ടിന് അടുത്ത ഷാർപ്പ് റേഷ്യോ ആണ് അപ്പോൾ ഫണ്ട് ഷാർപ്പ് റേഷ്യോ വന്ന് ഒന്നേ പോയിന്റ് ഒന്നേ ആറാണ് അതായത് ഒരു യൂണിറ്റ് റിസ്ക് നമ്മൾ എടുക്കുമ്പോൾ ഫണ്ട് ഒന്നേ പോയിന്റ് ഒന്നേ ആറ് ടൈം എക്സസ് റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുന്നതാണ് അടുത്ത പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ ഇപ്പോൾ ഫണ്ട് പി ടിആർ വന്ന് ഇരുപത്തിരണ്ട് പോയിന്റ് മൂന്ന് ഒമ്പത് ശതമാനമാണ് ഫണ്ട് മാനേജേഴ്സ് പോർട്ട്ഫോളിയോ ഹോൾഡിംഗ്സ് അടുപ്പിച്ച് മാറ്റുന്നില്ല എന്നാണ് ഇതിന്റെ അർത്ഥം ഉള്ള സ്റ്റോക്സ് കൺസിസ്റ്റന്റ് ആണ് ഫ്രാങ്ക്ലിൻ ഇന്ത്യ പ്രൈമ ഫണ്ട് റെഗുലർ സ്കീം എക്സ്പെൻസ് റേഷ്യോ ഒന്നേ പോയിന്റ് എട്ട് പൂജ്യം ശതമാനമാണ് ഇനി നാലാമത്തെ ഫണ്ട് ടാറ്റ ലാർജ് ആൻഡ് മിഡ് ക്യാപ് ഫണ്ട് ആണ് ഇപ്പൊ ഈ ഒരു ഫണ്ടിന്റെ ടോപ്പ് ഫൈവ് സ്റ്റോക്ക് ഹോൾഡിംഗ് എച്ച് ഡി എഫ് സി ബാങ്ക് ഏഴ് പോയിന്റ് എട്ട് അഞ്ച് ശതമാനം വരുൺ ബിവറേജസ് അഞ്ച് പോയിന്റ് നാല് എട്ട് ശതമാനം റിലയൻസ് ഇൻഡസ്ട്രീസ് അഞ്ച് പോയിന്റ് ഒന്ന് പൂജ്യം ശതമാനം ഐ സി ഐ സി ബാങ്ക് നാല് പോയിന്റ് പൂജ്യം എട്ട് ശതമാനം എസ് ബി ഐ നാലേ പോയിന്റ് പൂജ്യം എട്ട് ശതമാനമാണ് ഇനി ടോപ്പ് ഫൈവ് സെക്ടേഴ്സ് വിനോദ ഫൈനാൻഷ്യൽ സർവീസസ് ഇരുപത്തെട്ട് പോയിന്റ് ഏഴ് ഏഴ് ശതമാനം ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ് ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം ഓട്ടോമൊബൈൽ ആൻഡ് ഓട്ടോ കമ്പോണൻസ് ഏഴ് പോയിന്റ് മൂന്ന് ഒമ്പത് ശതമാനം ഹെൽത്ത് കെയർ ഏഴ് പോയിന്റ് പൂജ്യം ഒന്ന് ശതമാനം ക്യാപിറ്റൽ ഗുഡ്സ് ആറ് പോയിന്റ് എട്ട് ശതമാനമാണ് ഇനി നമുക്ക് ബെഞ്ച് മാർക്ക് ഏകദേശം നമുക്ക് റിട്ടേൺസ് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം അപ്പൊ അഞ്ച് അതുപോലെ പത്ത് വർഷത്തിൽ ഈ ഒരു ഫണ്ട് ബെഞ്ച് മാർക്കിനെ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് മെയിൻ റേഷ്യോസ് നമുക്ക് നോക്കാം ഇപ്പൊ ടാറ്റാ ലാർജ് ആൻഡ് മിഡ് കെയർ ഫണ്ട് സ്റ്റാൻഡേർഡ് ഡിവിഷൻ എന്ന് പതിനൊന്ന് പോയിന്റ് ഏഴ് പൂജ്യം ശതമാനമാണ് ഫണ്ട് ബി ടി വന്ന് പോയിന്റ് എട്ട് നാലാണ് മാർക്കറ്റിനേക്കാളും ഫണ്ടിന് റിസ്ക് കുറവാണെന്നാണ് ഇതിന്റെ അർത്ഥം അടുത്ത ഷാർപ്പ് റേഷ്യോ ഫണ്ട് ഷാർപ്പ് റേഷ്യോ വരുന്നത് ഒന്നേ പോയിന്റ് പൂജ്യം ഏഴ് ആണ് അതായത് ഒരു യൂണിറ്റ് റിസ്ക് നമ്മൾ എടുക്കുമ്പോൾ ഒന്നേ പോയിന്റ് പൂജ്യം എക്സസ് റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുന്നുണ്ടതാണ് അടുത്ത പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ ഒമ്പത് പോയിന്റ് ഒന്ന് മൂന്ന് ശതമാനമാണ് ഫണ്ട് മാനേജേഴ്സ് മ്യൂച്വൽ ഫണ്ട് ഹോൾഡിംഗ്സ് അടുപ്പിച്ച് മാറ്റുന്നില്ല എന്നാണ് ഇതിന്റെ അർത്ഥം ഇപ്പോ പോർഫോൾ ഉള്ള സ്റ്റോക്സ് കൺസിസ്റ്റന്റ് ആണ് ഇപ്പൊ ടാറ്റാ ലാർജ് ആൻഡ് മിഡ് കെയർ ഫണ്ട് റെഗുലർ സ്കീമിന്റെ എക്സ്പെൻസ് റേഷ്യോ ഒന്ന് പോയിന്റ് എട്ട് ഒന്ന് ശതമാനമാണ് ഇനി ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് ഫണ്ട് എച്ച് ഡി എഫ് സി ഫ്ലക്സി കെയർ ഫണ്ട് ആണ് ഇപ്പൊ ടോപ്പ് ഫൈവ് ഹോൾഡിംഗ്സ് വന്ന് ഐ സി ഐ സി ബാങ്ക് ഒമ്പത് പോയിന്റ് അഞ്ച് പൂജ്യം ശതമാനം എച്ച് ഡി എഫ് സി ബാങ്ക് ഒമ്പത് പോയിന്റ് രണ്ട് ഏഴ് ശതമാനം സിപ്ല അഞ്ച് പോയിന്റ് മൂന്ന് ഒമ്പത് ശതമാനം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് അഞ്ച് പോയിന്റ് ഒന്ന് ആറ് ശതമാനം എച്ച് സി എൽ ടെക്നോളജിസ് അഞ്ച് പോയിന്റ് പൂജ്യം മൂന്ന് ശതമാനമാണ് ഇനി നമുക്ക് ടോപ്പ് ഫൈവ് സെക്ടേഴ്സിനെ കുറിച്ച് നമുക്ക് നോക്കാം ഇപ്പൊ ബാങ്ക് മുപ്പത്തി ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് ശതമാനം ഐ ടി സോഫ്റ്റ്വെയർ ഒമ്പത്

േക്കാളും റിസ്ക് കുറവാണെന്നാണ് അടുത്ത ഷാർപ്പ് റേഷ്യാണ് ഇപ്പൊ ഫണ്ട് ഷാർപ്പ് റേഷ്യോ എന്ന് പോയിന്റ് മൂന്ന് ഒമ്പത് രണ്ടാണ് അതായത് ഒരു യൂണിറ്റ് റിസ്ക് നമ്മൾ എടുക്കുമ്പോൾ ഫണ്ട് പോയിന്റ് മൂന്ന് ഒമ്പത് രണ്ട് ടൈംസ് എക്സസ് റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് അടുത്ത പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യ ആണ് ഫണ്ടിന്റെ പി ടിആർ വരുന്ന മുപ്പത്തി മൂന്ന് ശതമാനമാണ് അതായത് ഫണ്ട് മാനേജേഴ്സ് അവരുടെ പോർട്ട്ഫോളിയോ ഉള്ള ഹോൾഡിംഗ് അടുപ്പിച്ച് മാറ്റുന്നില്ല എന്നാണ് പോർട്ട്ഫോളിയോ ഉള്ള സ്റ്റോക്സ് കൺസിസ്റ്റന്റ് ആണ് എച്ച് ഡി എഫ് സി ഫ്ലെക്സി ഫ്ലെക്സിക്യാ ഫണ്ട് റെഗുലർ സ്കീമിന്റെ എക്സ്പെൻസ് റേഷ്യോ വരുന്ന ഒന്ന് പോയിന്റ് അഞ്ച് മൂന്ന് ശതമാനമാണ് ഈ പറഞ്ഞ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിന്റെ ഡയറക്ട് പ്ലാൻ ലോഞ്ച് ചെയ്ത് ഫസ്റ്റ് ജാനുവരി രണ്ടായിരത്തി പതിമൂന്നിലാണ് പക്ഷേ റെഗുലർ പ്ലാൻ്റെ ട്രാക്ക് റെക്കോർഡ് ഒരുപാട് മുമ്പാണ് ഇപ്പോൾ റെഗുലർ പ്ലാനുകളെ വെച്ച് നോക്കുമ്പോൾ ഡയറക്ട് പ്ലാനിൻ്റെ എക്സ്പെൻസ് റേഷ്യയൊക്കെ കുറവാണ് അപ്പോൾ അവർക്ക് കൂടുതൽ റിട്ടേൺസ് നൽകാൻ വേണ്ടിയിട്ട് സാധിക്കും കാരണം നിങ്ങൾ ഇപ്പം ഡയറക്റ്റ്ലി മ്യൂച്വൽ ഫണ്ട്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ റെഗുലർ പ്ലാനിലെ പോലെ നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കമ്മീഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത് അങ്ങനെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ വേണ്ടി മാർക്ക് ചെയ്ത് അതുപോലെ തന്നെ നമ്മൾ ചാനൽ കോൺടൻ്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലും കൂടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷൻ പർപ്പസിനാണ് നമ്മൾ ചെയ്തിരിക്കുന്ന ഇതൊരു ബോയോ സെൽ റെക്കമെൻ്റേഷൻ അല്ല Investment in securities market are subject to market risks read all the related documents carefully before investing please read the risk disclosure documents carefully before investing in equity shares derivatives mutual fund and all other instruments traded on the stock exchanges